بسم الله الرحمن الرحيم. അസർണരും ആലംബഹീനരുമായവരെ ചേർത്ത് പിടിക്കാൻ സന്നദ്ധരായ ഈ സേവന സംഘത്തെ, അണ്ട് 5000-ൽ അധികം വരുന്ന ഈ സംഘത്തെ ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ നാടിന് സമർപ്പിക്കുന്നു. അള്ളാഹു എന്റെ വീഡിയോ ഒക്കെ സ്ഥിരമായി കാണാറുള്ള, പങ്കുവെക്കാറുള്ള ചില സ്നേഹിതന്മാർ കുശലാന്വേഷണം പോലെ പേഴ്സണലി വന്ന് ചോദിക്കാറുണ്ട്, ഉസ്താദിന്റെ നിലപാടുകളോടൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷേ പലപ്പോഴും ഒരു വിയോജിപ്പ് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കാന്തപുരം ഇ പി അബൂബക്കർ മുസ്ലിയാർ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത്? നിങ്ങൾക്ക് എ പി ഉസ്താദിനോട് ഒരു താല്പര്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ശരി തന്നെയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോ ഈ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ തന്നെയാണ് കാരണം. ഉസ്താദിന്റെ നിലപാടുകളോടും ഉസ്താദിന്റെ വ്യക്തിപ്രഭാവത്തോടും തോന്നിയ താല്പര്യത്തിന്റെ കാരണം, ഹേതു ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട ചർച്ച എന്താണ്? രംഗം കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്നത് കാതി വിഷയവുമായി ബന്ധപ്പെട്ട്, പാണക്കാട്ട് തങ്ങന്മാരുമായി ബന്ധപ്പെട്ട വലിയ കോലാഹലങ്ങളിവിടെ നടക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ പാണക്കാട്ട് തങ്ങന്മാരെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവരെ ബഹുമാനിക്കുന്നതിൽ അവരെ തള്ളി അവരുടെ ചിത്രങ്ങൾ തലതിരിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ അവസരത്തിൽ അതേ കക്ഷികൾ തന്നെ പാണക്കാട്ട് തങ്ങളെ ആദരിക്കുന്നു അനാദരിക്കുന്നു ഒക്കെ തരത്തിൽ, നമ്മളതിനകത്തൊന്നും കക്ഷി ചേരുന്നില്ല, അഭിപ്രായം പറയുന്നില്ല. ഈ ചർച്ചയൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഒരു വാക്കുകൊണ്ടും അതിനകത്ത് കക്ഷി ചേരുന്നില്ല എന്ന് മാത്രമല്ല, ഈ സന്ദർഭത്തിലും ഇന്ന് ഈ കഴിഞ്ഞ മണിക്കൂറിൽ ആയിരക്കണക്കിന് വരുന്ന സ്വാതന്ത്ര്യ പ്രവർത്തകരെ ജനക്ഷേമത്തിനായി കർമ്മരംഗത്ത് സജ്ജമാക്കി എന്നുള്ളതാണ് ഏറ്റവും അധികം നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത. അവർക്ക് കൊടുക്കുന്ന ഉദ്ബോധനത്തിലെങ്കിലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലുഷിതമായ സാഹചര്യങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു ടോക്ക് പറയാലോ. സമസ്തക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെ അത് വിശദീകരിക്കാൻ വേണ്ടി വെച്ച പരിപാടിയിൽ പോലും 89-ന്റെ കാര്യം പറഞ്ഞ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ തോണ്ടുമ്പോഴും ഇതെല്ലാം കേൾക്കുന്ന ഉസ്താദ് ഒരു വാക്കുകൊണ്ട് തിരിച്ചു പറയാതെ അവിടെ വന്നിരുന്ന സ്വാതന്ത്ര്യ പ്രവർത്തകർക്ക് കൊടുത്ത ഉപദേശം പോലും നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണമെന്നുള്ളതാണ്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈ സ്നേഹത്തിന്റെ പിന്നിൽ, എന്റെ സ്നേഹത്തിന്റെ പിന്നിൽ നിങ്ങൾക്ക് പലതരത്തിൽ വെളുപ്പിക്കുക അല്ലെങ്കിൽ എന്നോട് പുച്ഛം തോന്നിയേക്കാം. പക്ഷേ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മൻ സലീമൻ മുസ്ലിമോന മിൻ ലിസാനിഹി വദീഹി, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെയും ദ്രോഹിക്കാത്തവനാണോ യഥാർത്ഥ മുസ്ലിം? ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഒരു വാക്കുകൊണ്ടും തന്റെ ഒരു പ്രസ്താവന കൊണ്ട് പോലും അതിൽ കക്ഷി ചേരാതെ, പാണക്കാട് തങ്ങന്മാരെ പക്ഷത്തോ അല്ലെങ്കിൽ സമസ്തയുടെ പക്ഷത്തോ ഒന്നും ഒരു നിലപാട് പറയാതെ തനിക്കെന്താണോ ഈ ദുനിയാവിൽ ചെയ്യേണ്ട ദൗത്യം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 80 വയസ്സ് പിന്നിട്ടു. ഈ 32-കാരനായി ഞാൻ കോഴിക്കോട് പോയിട്ട് തിരിച്ചു വന്നാൽ അതിന്റെ ക്ഷീണം മാറാൻ വേണ്ടി 2 ദിവസത്തോളം ചിലപ്പോ ഒന്ന് വിശ്രമിക്കേണ്ടി വരും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഉസ്താദിനെ കാണാൻ വേണ്ടി പോയപ്പോ ഉസ്താദ് ഗിൽഫനാഥിലാണ്, നാട്ടിൽ നിന്ന് വന്ന ഉടനെ തന്നെ 8 മണിയോ 8:30 ആയപ്പോ തന്നെ അവിടെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു എന്നുള്ളത്. 80 പിന്നിട്ടു. അത് കഴിഞ്ഞ് 100 കണക്കിന് ആളുകൾ ഉസ്താദിനെ കാണാൻ വേണ്ടിയിരിക്കുകയാണ്. ദുആ അർപ്പിക്കാനും സംഭാവന കൊടുക്കാനും വന്നവര് അവരെ മീറ്റ് ചെയ്യുന്നു. ഇതിലൊന്നും കക്ഷി ചേരുന്നില്ല എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ ക്വാളിറ്റി കാണാൻ കഴിഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾക്ക് പലതും പറയാം, നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും, ഞാനിത് പറയുമ്പോൾ എന്റെ താഴെ എന്തൊക്കെ പറഞ്ഞാൽ എന്താ വ്യാജനാണ് തട്ടിപ്പാണ് ഒക്കെ ഇവിടെ നിങ്ങൾ പറയും. ഇതിനാരെങ്കിലും മറുപടി പറയുന്നുണ്ടോ? കാരണം ഉസ്താദിന്റെ നിലപാട് ഇതിനും മറുപടി പറയുന്ന സമയം കൂടി നമുക്ക് 2 അക്ഷരം ഏതെങ്കിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിന്റെ മാനവികമായ പല തത്വചിന്തകളും കാഴ്ചപ്പാടുകളും മേളിച്ച ഒരാൾ എന്ന നിലക്ക് ഉസ്താദിനോട് അങ്ങേയറ്റം സ്നേഹവും അതിലേറ്റ ബഹുമാനവുമാണ്. ഈ കലുഷിതമായ സാഹചര്യത്തിലും ഒന്നിനോടും കക്ഷി ചേരാതെ നിഷ്പക്ഷമായി അവനവൻ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് തനിക്ക് ചെയ്യേണ്ട ദൗത്യങ്ങളിവിടെ ചെയ്യുന്ന ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ നിലപാടുകളോടും ഉസ്താദിന്റെ അഭിപ്രായങ്ങളോടും പ്രത്യേകിച്ച് ഉസ്താദിന്റെ വ്യക്തിപ്രഭാവത്തോടും എനിക്ക് വലിയ ഇഷ്ടം തന്നെയാണ്. അക്കാരണം കൊണ്ട് ഞാൻ ബുദ്ധിശൂന്യനോ വിഡ്ഢിയോ ഒക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടിലായിട്ടുണ്ട് എങ്കിൽ എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ സ്നേഹിതന്മാരെ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ വീഡിയോ അതിനോട് നിങ്ങൾക്ക് വിരക്തിയോ താല്പര്യക്കുറവോ ഒക്കെ വന്നാൽ പോലും എനിക്കതിലൊന്നും യാതൊരു വിഷമമില്ല. കാരണം ബഹുമാനപ്പെട്ട പി പി ഉസ്താദ് തന്നെ പറഞ്ഞ ഒരു ഡയലോഗ് ഇതാണ്, എനിക്ക് യാഥാസ്ഥികൻ എന്ന വിളിയിൽ എനിക്ക് ആത്മാഭിമാനമാണ്. കാരണം ഈ യാഥാസ്ഥികതയിലെ പഴമയുടെ നന്മകളൊക്കെ ഉള്ളൂ.